മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. കർത്താവ് യേശു മിശിഹായുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും അനുസ്മരിക്കുന്ന ദിവസം. ദൈവത്തിൻ്റെ രക്ഷാകരകർമ്മം പൂർത്തീകരിക്കപ്പെടുന്ന നിമിഷം. യോഹനാൻ്റെ സുവിശേഷം 3:16 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ സാധിക്കും: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. തന്നിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുവെന്നാണ് യോഹനാൻ സുവിശേഷകൻ പറയുന്നത്. തുടർന്നും യോഹനാൻ്റെ സുവിശേഷം 15:13 വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും: സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന്. എന്നാൽ കർത്താവ് തൻ്റെ ജീവൻ ബലിയർപ്പിച്ചത് വെറും സ്നേഹിതർക്ക് വേണ്ടി മാത്രമല്ല, പാപികളായ നമുക്ക് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? അതിന് ഒരു കഥയുണ്ട്. വീരപരാക്രമിയായ അക്ബർ ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ ഉപദേശകനും കൂട്ടുകാരനുമായ വീരബൽ വളരെ ബുദ്ധിപൂർവം മറുപടി നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ അക്ബർ വീരബലിനോട് ചോദിക്കുകയുണ്ടായി: മനുഷ്യനെ രക്ഷിക്കുവാനായി ദൈവം ഭൂമിയിലേക്ക് സ്വന്തം പുത്രനെ അയച്ചുവെന്ന് പറയുന്നുവല്ലോ, ദൈവത്തിന് മാലാഖമാരെയോ മറ്റാരെങ്കിലുമോ അയച്ചാൽ പോരായിരുന്നുവോ? ബുദ്ധിമാനായിരുന്ന വീരബൽ 1 അവധി ചോദിക്കുകയാണ്. ഒരിക്കൽ അക്ബർ ചക്രവർത്തി വീരബലിനെ ഒരു ബോട്ട് യാത്രയ്ക്ക് ക്ഷണിക്കുകയുണ്ടായി. അക്ബർ ചക്രവർത്തി എത്തിയിട്ടും അദ്ദേഹം വീരബൽ എത്തിയില്ല. അക്ബർ ചക്രവർത്തി നോക്കി നിൽക്കുമ്പോൾ വീരബൽ ഓടി വരുന്നതായിട്ടും തോളത്ത് ഒരു കുഞ്ഞു കിടക്കുന്നതുമായിട്ട് കാണുകയാണ്. അക്ബർ ചക്രവർത്തി ചോദിച്ചു, അത് ആരാണ്? വീരബൽ പറഞ്ഞു, അത് അങ്ങയുടെ പുത്രനാണ്, അങ്ങയോടൊത്ത് വരുവാനായി അദ്ദേഹം കരയുകയായിരുന്നു എന്ന്. ബോട്ട് യാത്രയ്ക്കിടയിൽ വീരബൽ തൻ്റെ തോളത്ത് കിടന്ന അക്ബർ ചക്രവർത്തിയുടെ പുത്രനെ എടുത്ത് വെള്ളത്തിലേക്ക് എറിയുന്നതായിട്ടും നമുക്ക് കഥയിൽ കാണുവാൻ സാധിക്കും. സ്വന്തം പുത്രനെ പുത്രൻ വെള്ളത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ അക്ബർ ചക്രവർത്തി ബോട്ടിൽ നിന്ന് നദിയിലേക്ക് ചാടി പുത്രനെ രക്ഷിക്കുവാനായി നീന്തുന്നു. പുത്രൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അത് പുത്രനല്ല, വെറും ഒരു പാവക്കുട്ടിയ മാത്രമാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ്: നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. നമ്മൾ പാപത്തിൽ വീണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നമ്മളെ രക്ഷിക്കുവാനായി ദൈവം സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണനാഥൻ പറയുന്നത്, ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും വേണ്ടിയാണ്. നമുക്ക് കൃഷ്ണനാഥൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എത്രയധികം പീഡകളാണ് അവിടുന്ന് സഹിച്ചത്! പീലാത്തോസിന് മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു, മുൾമുടി ധരിക്കുന്നു, ചാട്ടവാറിൻ്റെ അടി, ഭാരമുള്ള കുരിശ്, വഴിയിൽ വീഴുന്നു, മുട്ടുപൊട്ടുന്നു, കുരിശിൽ 3 മേൽ തറയ്ക്കപ്പെടുന്നു, കള്ളന്മാരാൽ പരിഹസിക്കപ്പെടുന്നു. വളരെ ദാരുണമായ ഒരു മരണമാണ് ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്തത്. പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഇസ്രയേൽ ജനമെല്ലാവരും ഒരു പിച്ചള സർപ്പത്തെ നോക്കിയപ്പോൾ അവരെല്ലാവരും രക്ഷ പ്രാപിച്ചു. ഇവിടെ പുതിയ നിയമത്തിൽ നമ്മോട് കൃഷ്ണനാഥൻ പറയുന്നത് കുരിശിലേക്ക് നോക്കുവാൻ വേണ്ടിയാണ്. കുരിശിൽ നോക്കുന്ന എല്ലാവരും, കൃഷ്ണനാഥൻ ഉയർത്തെഴുന്നേറ്റ കൃഷ്ണനാഥൻ തൂങ്ങി മരിച്ച കുരിശിൽ നോക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്നാണ് പുതിയ നിയമ പുസ്തകം നമ്മോട് പറയുന്നത്. നമുക്ക് യഹൂദരുടെ ജീവിതശൈലിയിലേക്ക് നോക്കാം. യഹൂദരുടെ ഇടയിൽ മൃഗബലിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു. കുഞ്ഞാടിനെ പുരോഹിതന്റെ അടുത്ത് കൊണ്ടുവരുന്നു, പുരോഹിതൻ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു,
പാപങ്ങൾ കുഞ്ഞാടിന്റെ മേൽ ഏൽപ്പിക്കുന്നു, അതിനെ ബലിയർപ്പിക്കുന്നു, ബലിയർപ്പിച്ച് അതിൻ്റെ രക്തം ബലിപീഠത്തിൽ ഒഴിക്കുന്നു. അവിടെ പാപമോചനം ഉണ്ടാകുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കുഞ്ഞാടായി കടന്നു വരുന്നത് കൃഷ്ണനാഥനാണ്. അതുകൊണ്ട് തന്നെയാണ് സ്നാപയോഹനാൻ പറഞ്ഞത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പഴയ നിയമ പുസ്തകങ്ങളിൽ ആട്ടിൻകുട്ടികളെ ബലിയർപ്പിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ കുഞ്ഞാടായി നമ്മുടെ പാപങ്ങൾ ചുമരിലേറ്റി മരിച്ചത് ക്രിസ്തുനാഥൻ തന്നെയാണ്. നമുക്ക് ഈശോയുടെ ബലി സമയത്ത് ഉണ്ടായിരുന്ന പ്രമുഖരായ കുറെ വ്യക്തികളെ കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. ഒന്നാമതായി പീലാത്തോസ്. ഇവരിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഭയന്ന് കൈ കഴുകുന്ന ഒരു വ്യക്തിത്വമാണ് പീലാത്തോസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ മനുഷ്യന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയെ വിട്ടുകളയുന്ന അല്ലെങ്കിൽ ഈശോയെ മാറ്റി നിർത്തുന്ന ഒരു അവസരമാണ്, ഒരു സാഹചര്യമാണ് പീലാത്തോസിന്റെ മുമ്പിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇത് പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിലും സംഭവിച്ചേക്കാം. പലപ്പോഴും നമ്മൾ നമ്മുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടി, മാനുഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മനസ്സാക്ഷിക്കെതിരായി പലപ്പോഴും നമ്മൾ പ്രവർത്തിച്ചേക്കാം. കൂട്ടുകാരുടെ മുമ്പിൽ പലപ്പോഴും നമ്മുടെ മനസ്സാക്ഷിക്കെതിരായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടാകാം. ഒന്ന് ഓർത്തു നോക്കാം, എത്ര പ്രാവശ്യം നമ്മൾ ബസ്സിൽ കൂലി കൊടുക്കാതെ യാത്ര ചെയ്തിട്ടുണ്ട്. കുടുംബത്തിലും സമൂഹത്തിലും എത്ര പ്രാവശ്യം നമ്മൾ മനസ്സാക്ഷിക്ക് എതിരായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വാക്കുകൾ കൊണ്ട് എത്ര പ്രാവശ്യം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതങ്ങൾ തകർത്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ പീലാത്തോസായി മാറിപ്പോവുകയാണ്. ഇവിടെയെല്ലാം പീലാത്തോസിനെ പോലെ നമ്മളും ഈശോയെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയാണ്. മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. യൂദാസ്, ഈശോയെ ഒറ്റിക്കൊടുത്തവൻ. 3 കൊല്ലക്കാലം ഈശോയുടെ ശിഷ്യനായി ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു. ഊണിലും ഉറക്കത്തിലും ഈശോയോടൊപ്പമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു കൊതി ഉണ്ടായിരുന്നു, പണത്തോടുള്ള കൊതി. ഒരു അടിമയുടെ വിലയാണ് 30 വെള്ളിക്കാശ്. യൂദാസിന്റെ ത്രാസിന്റെ ഒരു സൈഡിൽ ഈശോയും മറു സൈഡിൽ 30 വെള്ളിക്കാശുമായിരുന്നു. അതുകൊണ്ട് തന്നെ യൂദാസ് ഈശോയെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടേതായ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും നമ്മളും പണത്തിന് വേണ്ടിയും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയാണ് ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയം. ഇതാ കർത്താവിനെ ദാസി, നിന്റെ വചനം പോലെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ എന്ന് ദൂതനോട് പറഞ്ഞ നിമിഷം മുതൽ കാൽവരിയിലും തുടർന്നും ക്ലേശങ്ങളുടെ ഒരു ജീവിതമായിരുന്നു അമ്മയോടോ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും മകനോടൊത്ത് കാൽവരിയിലേക്ക് യാത്ര ചെയ്യുവാൻ ആ മാതാവിന് സാധിച്ചു. സ്നേഹമുള്ളവരെ, ഈ മാതാവ് നമ്മോടും പറയുന്നത് ഇതുതന്നെയാണ്, എന്റെ മകനോടൊപ്പം കാൽവരിയിലേക്ക് യാത്ര ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മകനോടൊപ്പം സ്വർഗത്തിലായിരിക്കുവാനും നിങ്ങൾക്കും സാധിക്കുമെന്ന്. സ്നേഹമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മോടും പറയുന്നത് ഇതുതന്നെയാണ്. നമ്മുടേതായ ജീവിതങ്ങളാകുന്ന കുരിശുകൾ ചുമന്നുകൊണ്ട് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കാൽവരി മലയിലേക്ക് കൃഷ്ണനാഥനോടൊപ്പം യാത്ര ചെയ്യുവാനും കൃഷ്ണനാഥനോടൊപ്പം ക്രൂശിക്കപ്പെടുവാനും നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുണ്ട്. ജീവിതങ്ങളിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ കൃഷ്ണനാഥനോടൊപ്പമായിരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതങ്ങളാകുന്ന കുരിശുകൾ, ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാകുന്ന കുരിശുകൾ ഏറ്റെടുക്കുവാനും അത് വഹിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന ചെയ്യാം. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.